ഇന്ന് നമുക്ക് വളരെ എളുപ്പത്തിൽ ഒരു ഉപ്പുമാവ് എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. അപ്പോൾ റവ കൊണ്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. അതിനായിട്ട് ഒരു പാൻ സ്റ്റാവിൽ വെച്ച് ചൂടാക്കുക. പാൻ ചൂടാകുമ്പോൾ അതിലേക്ക് നമുക്ക് ഒരു ഗ്ലാസ് റവ ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് വറുത്തെടുക്കണം. ഇപ്പം റവ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതിനി നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇത് നമുക്ക് മാറ്റി വെക്കാം. ഇനി വീണ്ടും ഫ്ലെയിം ഓൺ ചെയ്യുക. ഇതിലേക്ക് ഒരു 2-3 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 2 വറ്റൽമുളക് ചെറുതായി മുറിച്ചിട്ട് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ കടലപ്പരിപ്പ് ഇട്ട് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ ഉഴുന്നുപരിപ്പ് കൂടി ഇട്ട് കൊടുക്കാം. ഇപ്പോൾ കടുകൊക്കെ പൊട്ടി കടലപ്പരിപ്പ് ഉഴുന്നുമൊക്കെ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു സവാള അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ 1 ടീസ്പൂൺ ഇഞ്ചി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഒരു 2 പച്ചമുളക് അരിഞ്ഞതും ചേർത്ത് കൊടുക്കാം. കുറച്ച് കറിവേപ്പില. ഇനി എല്ലാം കൂടെ നന്നായി വഴറ്റിയെടുക്കാം. കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഉള്ളിയൊക്കെ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1/2 ഗ്ലാസ് വെള്ളമാണ് ചേർക്കുന്നത്. ഇതിൻ്റെ ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്തിട്ട് ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ 1 ഗ്ലാസ് റവയ്ക്കാണ് 1/2 ഗ്ലാസ് വെള്ളം എടുത്തത്. അപ്പോൾ നിങ്ങൾ ഏത് കപ്പിലോ അല്ലെങ്കിൽ ഗ്ലാസ്സിലോ ആണ് റവ എടുക്കുന്നത്, അതേ സെയിം ഗ്ലാസ്സിൽ അല്ലെങ്കിൽ കപ്പിൽ വേണം വെള്ളവും അളവെടുക്കാൻ. ഈ വെള്ളം നന്നായിട്ട് തിളച്ച് വരുമ്പോൾ നമുക്ക് റവ ഇട്ട് കൊടുക്കാം. ഇപ്പോൾ വെള്ളം നന്നായിട്ട് വെട്ടി തിളച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് റവ കുറേശ്ശെ ചേർത്ത് കൊടുക്കാം. റവ ചേർത്ത് കൊടുക്കുമ്പോൾ ഇളക്കിക്കൊണ്ടിരിക്കാൻ ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ കട്ട പിടിക്കും. അപ്പോൾ കുറേശ്ശെ നമുക്ക് റവ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യുക. ഫ്ലെയിം ഒന്ന് കുറച്ച് വിട്ട് നന്നായിരിക്കും. ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് വേണം ഇത് ഇളക്കി യോജിപ്പിക്കാനായിട്ട്. ഇത് നമുക്ക് ഒരു 2 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ച് കുറഞ്ഞ ഫ്ലെയിമിൽ ഒന്ന് വേവിച്ചെടുക്കാം. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. വീണ്ടും ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. ഇപ്പം നമ്മുടെ ഉപ്പുമാവ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇത് പഴം പഞ്ചസാര കൂട്ടി കഴിക്കാവുന്നതാണ്. അതുകൂടാതെ വേണമെങ്കിൽ ഇതിൻ്റെ കൂടെ തന്നെ 1 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് ഒന്നുകൂടി മിക്സ് ചെയ്ത് നമുക്ക് കഴിക്കാവുന്നതാണ്. അപ്പോൾ ഷുഗറൊക്കെ ഉണ്ടെങ്കിൽ പഞ്ചസാര ചേർക്കേണ്ട കാര്യമില്ല, അല്ലാതെ തന്നെ നമുക്ക് കഴിക്കാവുന്നതാണ്. അപ്പോൾ കുട്ടികൾക്കൊക്കെ കൊടുക്കുകയാണെങ്കിൽ ഇതുപോലെ പഞ്ചസാര ചേർത്ത് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നത് നന്നായിരിക്കും. അപ്പം വളരെ എളുപ്പം തയ്യാറാക്കാവുന്ന ഒരു ഉപ്പുമാവാണിത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണം. നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്, കണ്ടില്ലേ? അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യണം. നിങ്ങളുടെ കമൻസ് അറിയിക്കണം. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.